നമ്മളേവരും കാത്തിരുന്ന നമ്മുടെ പൂഞ്ഞാറിൻ്റെ പുലി, പൂഞ്ഞാറിൻ്റെ സിംഹം സി പി സി ജോർജ് അവറുകൾ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ നേരിൽ കാണുന്നതിനും അദ്ദേഹം നിങ്ങളെ നേരിൽ കാണുന്നതിനുമാണ് എത്തിയിരിക്കുന്നത്. Thank you.
പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളുടെ സമയം ചെലവഴിച്ച് നിങ്ങളുടെ സൗഹൃദം പങ്കിടാൻ ഇവിടെ എത്തിച്ചേർന്നതിൽ ഒത്തിരി നന്ദിയോടെയുള്ള സ്വാഗതം കൂടി പറയാണ്. കോട്ടയം ജില്ലയിലെ മനോഹരമായൊരു സ്ഥലമാണ് അരുവിത്തറ. അരുവിത്തറയിൽ നല്ലാത്തതിലൂടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സംഗമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 3-ാമത്തെ വർഷമാണ് നമ്മൾ നടത്തുന്നതിൽ. ഇപ്പം ഏകദേശം 50 ഓളം ഫാമിലി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല ഇവിടെ ഉള്ളത്, എങ്കിലും ഓരോ വർഷവും അത് കൂടിക്കൂടി വരുന്നത് സംഘാടകർക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഇത്തവണ നമുക്ക് ഈ ഒരു സംഗമം ഓർഗനൈസ് ചെയ്ത ഒത്തിരി സ്നേഹമുള്ള ഒരു കൂട്ടായ്മയുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള അവസരവും അവർക്ക് അവരുടെ എഫേർട്ടിനും ഇനിയുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൊരു അവസരമാണത്. സോ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് 2016 അരുവിത്തറ സംഗമത്തിൻ്റെ ചീഫ് കോർഡിനേറ്റർ, നിങ്ങളുടെ സ്വന്തം സിബി ജോസഫ്. പുറ്റ് യു ഹാൻഡ്സ് ടുഗദർ എവറി വൺ ഫോർ ദിസ് വണ്ടർഫുൾ പേഴ്സണാലിറ്റി. സിബി ചേട്ടനുള്ളൊരു കുഞ്ഞു പൂച്ചണ്ടുണ്ട്. ഞങ്ങളുടെ ഒരു കൊച്ചു മിടുക്കിനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ഓൾറെഡി ഇവിടെ ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞതാണ്. സോ ഞാൻ മറ്റൊരു ഇൻട്രൊഡക്ഷൻ തരുന്നില്ല. മിസ്റ്റർ കെ പി ജോസഫ് ആൻഡ് പ്രൊഫസർ റോസമ്മ, ക്യാൻ ഹാവ് യു ഓൺ ദ സ്റ്റേജ് പ്ലീസ് മാം. പ്രൊഫസർ റോസമ്മ ആൻഡ് പ്രൊഫസർ കെ പി ജോസഫ്. സാധാരണ മലയാളിയുടെ എല്ലാ പരിപാടിക്കും നല്ല കൈയടി കേൾക്കാം, ഇന്ന് എന്താണെന്നൊക്കെ അറിയില്ല. ഡോണ്ട് ഫോർഗെറ്റ് ടു ക്ലാപ് യുവർ ഹാൻഡ്സ്. അരുവിത്തര സംഘം യൂറോസോൺ കോർഡിനേറ്റർ മിസ്റ്റർ ജോസഫിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥി ഒട്ടും ഔപചാരികത ഇല്ലാത്ത വ്യക്തിയാണ് സാരെന്നറിയാം. എങ്കിലും എന്നെപ്പോലെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ, ഞങ്ങളുടെ അടുത്തൊക്കെ കേരള രാഷ്ട്രീയം എന്താ അല്ലെങ്കിൽ യുകെയിലത്തെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല, അന്വേഷിക്കാറില്ല. ഞങ്ങൾ അധികവും നോക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയിലുപരി ആ വ്യക്തി എങ്ങനെയാണ്, ആർക്ക് സ്വാധീനിക്കാൻ, വോട്ടിന് വേണ്ടി സ്വാധീനിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ അവസാനം എന്ത് സ്നേഹമുള്ള മനുഷ്യനാന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വോട്ട് കിട്ടും. സോ അതുപോലെയാണ് എനിക്ക് ഈ വന്ന മാധ്യമങ്ങളിലെല്ലാം വന്ന ക്യാപ്ഷനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാൻ എന്ന് വിളിക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇപ്പം ഉണ്ട്. ഇറ്റ്സ് നൻ അദർ ദാൻ അവർ ഓൺ, ഞങ്ങളുടെ ഒത്തിരി സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട PC3. Can I have you on the stage, sir, please?
കൂട്ടായ്മ കൂട്ടായ്മ നിന്റെ ശക്തിയാണ് നമ്മൾ ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റായ പൂഞ്ഞാറിൻ്റെ അഭിമാനമായ നമ്മുടെയൊക്കെ അഭിമാനമായ പി സി ജോർജിനെ കാണാനും അദ്ദേഹത്തെ രണ്ടു വാക്ക് സംസാരിക്കാനും ഇവിടെ എത്തിയിരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരു വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ സമയം അതിക്രമിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വളരെ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ പി സി ജോർജ്. ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ വളർന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ പി സി ജോർജ്. ഞങ്ങളുടെ നാട്ടിലെ ഇത്തിരി പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഏത് സമയത്തും ഇടപെടാൻ സന്നദ്ധതയുള്ള ഏത് രീതിയിലുള്ള സഹായം നൽകാൻ സന്നദ്ധതയുള്ള ഒരു വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റായിരിക്കും. കാരണം രാഷ്ട്രീയക്കാരനല്ല, നമ്മുടെ ഒരു സുഹൃത്താണ്, നമ്മുടെ ഒരു ബന്ധുവാണ്, നമ്മുടെ ഒരു ജ്യേഷ്ഠനാണ്, ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ലവരായ സുഹൃത്തുക്കളുടെയും നാമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ അദ്ദേഹത്തെ വളരെ വിനയപുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം അറിയിക്കുന്നത് ശ്രീ കെ പി ജോസഫ് സാറാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് അനുഭവങ്ങളുള്ള കെ പി ജോസഫ് സാറ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ നമ്മുടെ ഇവിടെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം സംസാരിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന് നൽകണം. അദ്ദേഹത്തിൽ നിന്ന് നന്നായിട്ട് കേൾക്കാൻ നമുക്ക് ഇന്ന് ഇതിനുള്ള സാഹചര്യമില്ല, അതിൽ ഞാൻ ദുഃഖിക്കുന്നു. അദ്ദേഹത്തെ ശ്രമിക്കാൻ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ നമ്മളെ ഈ സമ്മേളനത്തിൽ അനുവദിക്കുന്ന സമയം അദ്ദേഹത്തിൽ നിന്ന് ശ്രമിക്കാൻ നമുക്ക് ശ്രമിക്കാം. അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതമായി ആശംസിക്കുന്നത് ശ്രീ റോസമ്മ മിസ്സിനാണ്. റോസമ്മ മിസ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അധ്യാപികയാണ്. അരുവിത്തുറ കോളേജിൽ തന്നെ ഞങ്ങൾ പഠിച്ച സമയത്ത്, BA പഠിച്ച സമയത്ത് ഞങ്ങളുടെ അധ്യാപികയായിരുന്നു. അങ്ങനെ ഒരു അധ്യാപികയെ ഇങ്ങനെ ഒരു വേദിയിൽ സ്വാഗതം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ജീവിതത്തിൽ നമുക്കുണ്ടായ ഈ പുരോഗതി നേട്ടങ്ങളും ഒക്കെ അവരെപ്പോലുള്ള അധ്യാപകരുടെ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെപ്പോലുള്ളവരുടെ അനുഗ്രഹത്താലാണ് നമ്മൾക്ക് മുന്നോട്ട് ജീവിതത്തിലുള്ള പുരോഗതി ഉണ്ടാകുന്നത്. അന്ന് ഇങ്ങനെയുള്ള ഒരു ടീച്ചറിനെ നമ്മൾ ഇന്നത്തെ വേദിയിൽ ലഭിച്ചത് നമ്മളെല്ലാം അനുഗ്രഹീതരാണ്. എല്ലാവരുടെയും നാമത്തിൽ ടീച്ചറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത് ശ്രീ ജോസ് ജോസഫിനാണ്. ജോസ് ജോസഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അരുവിത്തുറ കലാലയത്തിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ വളരെ ആരാധനയോടെ നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. അരുവിത്തുറയിലെ കോളേജിലെ സംഘടനാ രംഗത്ത് വളരെയധികം അന്ന് ഐക്യ പ്രസ്ഥാനത്തിലും കോളേജ് യൂണിയൻ രംഗത്തും കലാപരിപാടികളിലുമൊക്കെ സ്പോർട്സ് പരിപാടികളിലുമൊക്കെ വളരെ സജീവമായിരുന്നു അദ്ദേഹം. ഞങ്ങൾക്കൊക്കെ വലിയ ആവേശമായിരുന്നു. അദ്ദേഹം ഇന്നും ആ ഊർജം നിലനിർത്തി തന്നെ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇവിടെ വന്നു നമ്മളോടൊപ്പം ചേരാനായിട്ട്. ഇനിയും ഉള്ള വർഷങ്ങളിലും അദ്ദേഹം എന്ന് ക്ഷണിച്ചാലും ഉറപ്പായിട്ടും ഇവിടെ എത്തും എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള എല്ലാ സഹകരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്കൊരു അതിഥിയും കൂടി എത്തിച്ചേരാനുണ്ട്. അദ്ദേഹത്തെ ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ, കത്തോലിക്ക സീറോ മലബാർ സഭയുടെ
പുതിയ സ്ഥാനത്തെത്തി ലഭിച്ച ഫാദർ തോമസ് പാറടിയാണ് ഇനി വരാനുള്ളത്. ഇവിടെ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ദീർഘകാലമായി യു കെയിൽ പ്രവർത്തിക്കുന്നയാളാണ്. നമ്മുടെ അരുവിത്തുറയ്ക്കടുത്ത് കാഞ്ഞിരപ്പള്ളി തിടനാട് പാതാഴ എന്ന സ്ഥലത്താണ് പാർട്ടി അച്ഛൻ്റെ വീട്. നമ്മുടെ ഒപ്പമുള്ളയാളാണ്, നമ്മളോടൊപ്പമുള്ളയാളാണ്. അദ്ദേഹം ഇവിടെ ഉറപ്പായിട്ട് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും നിങ്ങളുടെ എല്ലാം നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെ വീണ്ടും ആദരിക്കാം, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അത് അവസാനമായി സ്വാഗതം അറിയിക്കുന്നത് ഇവിടെ ഈ സംഗമം വിജയമാക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഒരുപാട് ദൂരെ നിന്ന് ഇവിടെ എത്തിച്ചേർന്നത്. സാധാരണ നമ്മുടെ യു കെയിലെ പല പരിപാടികളും നമ്മൾ കാണും.